കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് രാമപുരം. കേരളത്തിൽ ഇതുകൂടാതെ ആലപ്പുഴ ജില്ലയിലും മലപ്പുറം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും ഓരോ രാമപുരമുണ്ട്. രാമപുരം എന്ന സ്ഥലനാമത്തിന് പിന്നിൽ ഭഗവാൻ ശ്രീരാമന്റെ പ്രതിഷ്ഠയുള്ള പുരാതന ക്ഷേത്രമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതലേ രാമപുരം ഗ്രാമത്തിന് കിഴക്ക് ഭാഗത്ത് മരങ്ങാടും വെള്ളിലാപ്പള്ളിയും തെക്ക് ഭാഗത്ത് കൊണ്ടാടും പടിഞ്ഞാറ് ഭാഗത്ത് കൂടപ്പലവും അമനകരയും വടക്കു ഭാഗത്ത് നീറന്താനവും കുറിഞ്ഞിക്കരകളും സ്ഥിതി ചെയ്യുന്നു. MC റോഡ് എന്ന പേര് കേട്ട പഴയ പ്രധാന പാതയിലുള്ള എറണാകുളം ജില്ലയുടെ തെക്കേ അറ്റത്തുള്ള കൂത്താട്ടുകുളം പട്ടണത്തിൽ നിന്നുള്ള ഒരു പ്രധാന പാത രാമപുരം വഴി കടന്നു പാലാ വരെ എത്തുന്നു. കൂത്താട്ടുകുളത്തിനും പാലായ്ക്കും ഏതാണ്ട് മധ്യയാണ് രാമപുരം എന്ന് പറയാം. രാമപുരത്ത് നിന്ന് പാലായ്ക്ക് 12 കിലോമീറ്ററും കൂത്താട്ടുകുളത്ത് നിന്ന് 10 കിലോമീറ്ററും ദൂരമുണ്ട്. രാമപുരം ഇന്ന് പഴയ ഗ്രാമമല്ല, ഒരു ചെറിയ പട്ടണമാണ്, ഒരു പഞ്ചായത്താണ്, പഞ്ചായത്തിന്റെ ആസ്ഥാനമാണ്. എന്നാലും മലകളും നിരപ്പായ പ്രദേശങ്ങളും തോടുകളും വയലുകളും തോട്ടങ്ങളും നിറഞ്ഞ ഒരു കാർഷിക മേഖലയാണ്. കുറഞ്ഞി കോട്ടമലകൾ രാമപുരത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മലനിരകളാണ്. രാമപുരം ഭഗവാൻ ശ്രീരാമന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം കൊണ്ട് പുണ്യപ്രസിദ്ധമാണ്. സമീപ പ്രദേശങ്ങളായ കൂടപ്പലത്ത് നിന്ന് ശ്രീരാം ലക്ഷ്മണന്റെയും അമനകരയിൽ ശ്രീഭരതന്റെയും മേദിരി ശ്രീ ശത്രുഘ്നന്റെയും ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഈ 4 ക്ഷേത്രങ്ങളും ഒരേ സമയത്ത് ഒരേ ദിവസം ദർശനം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമായി കരുതുന്നു. കർക്കിടകത്തിൽ ധാരാളം ഭക്തർ ഇത് അനുഷ്ഠിച്ചു വരുന്നുണ്ട്. രാമപുരത്ത് പുരാതനമായ 2 ക്രിസ്ത്യൻ പള്ളികളാണുള്ളത്. അടുത്ത കാലത്തായി ഈ പള്ളികൾ പൊളിക്കണമെന്നൊരു വിവാദമുണ്ടായിരുന്നു. സെന്റ് അഗസ്റ്റിന്റെ പേരിലുള്ള ചെറിയ പള്ളിയും പരിശുദ്ധ മാതാവിന്റെ വലിയ പള്ളിയുമാണ് രാമപുരത്തെ ഇരട്ടപ്പള്ളികൾ. സെന്റ് അഗസ്റ്റിൻ പള്ളി 1450 നിർമ്മിച്ചതാണ്. പരിശുദ്ധ മാതാവിന്റെ പള്ളി 1864 നിർമ്മിച്ചതാണ്. 5 നൂറ്റാണ്ടിന്റെ സുറിയാനി ക്രിസ്ത്യാനി പാരമ്പര്യമുണ്ട് രാമപുരത്തിന്. ഇവിടെ നിന്നാണ് കൊടുങ്ങല്ലൂരിന്റെ ഗവർണറായിരുന്ന പാറേമാക്കൽ തോമാക്കത്തിനാർ സുറിയാനി ക്രിസ്ത്യാനി സമൂഹത്തെ ഭരിച്ചത്. അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഈ പള്ളിയിൽ അടക്കിയിരിക്കുന്നു. വിശുദ്ധ തേവർപറമ്പിൽ കുഞ്ഞച്ചന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കിയിരിക്കുന്നതും ഇവിടെ തന്നെ. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ രചയിതാവായ രാമപുരത്തുകാരുടെ ജന്മഗ്രഹം ശ്രീരാമക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. ആ സ്ഥലത്ത് ഇന്ന് അദ്ദേഹത്തിന്റെ നാമത്തിൽ ഒരു UP സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രശസ്ത കഥാകാരി ലളിതാംബിക അന്തർജനവും മേഘാലയ ഗവർണറായിരുന്ന ശ്രീ MM ജേക്കബ് എന്നിവർ രാമപുരത്തിന്റെ യശസ്സിന് ഉയർത്തുന്നതിന് കാരണമായിട്ടുണ്ട്.